നമസ്കാരം, ഞാൻ ഡോക്ടർ ഉദയശങ്കർ. 6 മാസം മുമ്പ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഇന്ദ്രലുപ്തം എന്ന അതേ ടോപ്പിക് തന്നെയാണ് ഇന്നും പറയുന്നത്. കാരണം ആ വീഡിയോ കണ്ടതിന് ശേഷം കുറേ പേർ വിദേശത്തു നിന്നും നാട്ടിൽ നിന്നുമായി ഫോണിലൂടെ അവർ അനുഭവിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി വിശദമായി ഈ രോഗത്തെക്കുറിച്ചും അതിനുള്ള പരിഹാര മാർഗങ്ങളെക്കുറിച്ചും ഒരു വീഡിയോ കൂടി ആകാമെന്ന് കരുതി. ചികിത്സാവിധികൾ പൂർണ്ണമായും ഈ വീഡിയോയിലൂടെ സാധ്യമല്ല എന്നതിനാൽ ഏതാനും ഗൃഹവൈദ്യങ്ങൾ മാത്രം ഇവിടെ നിർദ്ദേശിക്കുന്നു. ഈ രോഗത്തിനെ കുറിച്ച് എല്ലാവരും വിശദമായി തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നുന്നു. സാധാരണ മുടികൊഴിച്ചിൽ പോലെ കരുതേണ്ട ഒന്നല്ല അലോപേഷ്യ ഏരിയേറ്റ എന്ന ഇന്ദ്രലുപ്തത്തിലുണ്ടാകുന്ന മുടികൊഴിച്ചിൽ. ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒട്ടും വൈകാതെ നിങ്ങളുടെ അടുത്തുള്ള ഒരു ആയുർവേദ ഡോക്ടറെ നേരിൽ കണ്ട് അതിനുവേണ്ടിയുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതായിരിക്കും ഗുണകരം. നെഗ്ലക്റ്റ് ചെയ്യപ്പെടുന്ന ഈ മുടികൊഴിച്ചിൽ ചിലരിൽ അധികരിച്ച് മുടി മൊത്തം കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുമുണ്ട്. ഉള്ളിലേക്കുള്ള ഔഷധ സേവകളും ചികിത്സാലയങ്ങളിൽ അഡ്മിറ്റായി ചെയ്യുന്ന ചില ക്രിയാക്രമങ്ങളും തുടക്കത്തിലേ ചെയ്യാനായാൽ തീർച്ചയായും മാറ്റാനാകുന്ന ഒരു രോഗം തന്നെയാണിത്. എന്താണ് ഇന്ദ്രലുപ്തം അഥവാ അലോപേഷ്യ? പെട്ടെന്നുണ്ടാകുന്ന മുടികൊഴിച്ചിൽ എന്ന് ഇതിന് വിശേഷിപ്പിക്കാം. ഒന്നോ അതിൽ കൂടുതലോ ആയ വട്ടത്തിലുള്ള പാച്ചസായാണ് ഇത് തുടങ്ങുന്നത്. ക്രമേണ അത് സ്പ്രെഡ് ചെയ്ത് മുടി 90% കൊഴിഞ്ഞു പോകാനുള്ള സാധ്യതകളുമുണ്ട്. അലോപേഷ്യ ഏരിയേറ്റ എന്ന രോഗമുണ്ടാകുന്നത് ഇമ്മ്യൂൺ സിസ്റ്റം ഹെയർ ഫോളിക്കിൾസിനെ അറ്റാക്ക് ചെയ്യുമ്പോഴാണെന്ന് പറയുന്നു. അമിതമായ സ്ട്രെസ് കാരണമായും ഇത്തരത്തിലുള്ള അവസ്ഥകൾ ഉണ്ടാകാം. സഡൻ ഹെയർ ലോസ് കൂടുതലായും ഉണ്ടാകുന്നത് തലയിലെ മുടിയിൽ തന്നെയാണ്. ചിലപ്പോൾ പുരികത്തിലും കൺപീലികളിലും താടിയിലും മീശയിലും വരെ ഇത് വരാറുണ്ട്. ഇത് പെട്ടെന്നല്ലാതെ പതിയെ ഡെവലപ്പ് ചെയ്യാറുമുണ്ട്. വർഷങ്ങളോളം പല പല ഘട്ടങ്ങളിലായി ഇത്തരത്തിലുള്ള ഹെയർ ലോസും കണ്ടുവരുന്നു. ടോട്ടലായി ഉണ്ടാകുന്ന ഹെയർ ലോസിനെ അലോപേഷ്യ യൂണിവേഴ്സാലിസ് എന്നാണ് പറയുന്നത്. ഈ അവസ്ഥയിൽ ശരീരത്തിലെ ഹെയർ മൊത്തത്തിൽ ഇല്ലാതാകുന്നു. പിന്നീട് ഇത് വരുവാനുള്ള സാധ്യതകളും കുറവാണ്. വന്നാൽ തന്നെയും പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്നതായും കണ്ടുവരുന്നു. ഓരോ വ്യക്തികളുടെയും രോഗവ്യാപന രീതികളും തിരിച്ച് മുടി വരുന്നതിനെടുക്കുന്ന സമയവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. മുടി വളരുവാനുള്ള ട്രീറ്റ്മെൻറ്സ് പറയുന്നുണ്ടെങ്കിലും അലോപേഷ്യ എന്ന അസുഖത്തിന് നിലവിൽ പൂർണ്ണമായ ചികിത്സകളൊന്നും മോഡേൺ സയൻസിൽ പറഞ്ഞു കാണുന്നില്ല. മുടികൊഴിച്ചിൽ എന്ന കംപ്ലയിൻറ്റ് പ്രത്യേകിച്ചും യങ് ഏജിലുള്ളവർക്ക് ഏറെ ആകാംക്ഷ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ തടയുവാനുള്ള പല പരീക്ഷണങ്ങളുമായിരിക്കും പലരും ആദ്യം പരീക്ഷിക്കുന്നതും. മാർക്കറ്റിൽ അവൈലബിളായ പല മരുന്നുകളും പക്ഷേ ഈ അലോപേഷ്യ എന്ന മുടികൊഴിച്ചിലിന് പലപ്പോഴും ഗുണകരമാകാറില്ല. പലരും പറഞ്ഞു കേട്ട പല പ്രയോഗങ്ങളും മാറി മാറി ചെയ്തിട്ടും ഗുണമില്ലെന്ന് മാത്രമല്ല, രോഗം കൂടുതൽ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രമാണ് ഒരു ഡോക്ടറുടെ അടുത്ത് ഇവർ എത്തിപ്പെടാറുള്ളൂ എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് വിശദമായ വിവരണത്തോടുകൂടി തന്നെ ഈ രോഗത്തിനെ കുറിച്ച് ഇവിടെ പറയുവാൻ തീരുമാനിച്ചത്. തുടക്കത്തിലെ ശ്രദ്ധിച്ച് കൃത്യമായ തീരുമാനങ്ങളിലെത്തുവാൻ അത് സഹായിച്ചേക്കാം. ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ ഭാഗമായാണ് ഇതിനെ മോഡേൺ സിസ്റ്റത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്? രോഗകാരണങ്ങളാകാറുള്ള ബാക്ടീരിയ, വൈറസ് പോലുള്ളവയെ നശിപ്പിച്ച് ശരീരത്തെ സംരക്ഷിക്കുക എന്നതാണ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ പ്രധാന ധർമ്മം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പുറമേ നിന്ന് ശരീരത്തെ അറ്റാക്ക് ചെയ്യാനായി വരുന്ന ഇൻവേഡേഴ്സിനെ തിരിച്ചറിഞ്ഞ് അവയ്ക്കെതിരെ ഫൈറ്റ് ചെയ്യുവാനുള്ള ഒരു ഫൈറ്റർ ആർമിയായി ഇമ്മ്യൂൺ സിസ്റ്റത്തെക്കുറിച്ച് പറയാം. നോർമലായി നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് സ്വന്തം സെല്ലുകളുടെയും പുറമേ നിന്നുള്ള സെല്ലുകളുടെയും വ്യത്യാസങ്ങൾ മനസ്സിലാക്കാനാകും. എന്നാൽ ഓട്ടോ ഇമ്മ്യൂൺ രോഗത്തിൽ ഇമ്മ്യൂൺ സിസ്റ്റം സ്വന്തം സെല്ലുകളും പുറമേയുള്ളവയാണ് എന്ന് തെറ്റായി മനസ്സിലാക്കി അവയെ അറ്റാക്ക് ചെയ്യുന്നു. ഇത്തരം അവസ്ഥകളിൽ ഓട്ടോ ആൻറ്റിബോഡീസ് എന്നറിയപ്പെടുന്ന പ്രോട്ടീൻസ് റിലീസ് ചെയ്യപ്പെടുകയും ഹെൽത്തിയായ സ്വന്തം സെല്ലുകളെ തന്നെ അറ്റാക്ക് ചെയ്യുകയുമാണ് ഉണ്ടാകുന്നത്. ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഇത്തരത്തിലുള്ള മിസ്ഫയറിന് എക്സാക്റ്റ് കാരണങ്ങൾ വ്യക്തമായി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ഇത്തരം സന്ദർഭങ്ങൾ വരണമെന്നുമില്ല. സ്ത്രീകൾക്കാണ് പുരുഷന്മാരെ അപേക്ഷിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ വരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പല രീതിയിലുള്ള റോങ് ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലുകളും
ഏറെ സ്ട്രെസ്ഡായുള്ള അവസ്ഥകളും ഇത്തരം ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾക്ക് കാരണമായേക്കാം എന്നും വിലയിരുത്തുന്നു. ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ എന്നിവ അടങ്ങിയിരിക്കുന്നതും ഹൈലി പ്രോസസ്ഡ് ആയ ഫുഡുകളും ഇത്തരത്തിലുള്ള അവസ്ഥകൾക്ക് കാരണമാകാറുണ്ട്. ടൈപ്പ് 1 ഡയബറ്റീസ്, റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, സോറിയാറ്റിക് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് തുടങ്ങിയ 14 പരം സാധാരണയായി ഉണ്ടാകാറുള്ള രോഗങ്ങൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളായി അറിയപ്പെടുന്നു. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് തകരാറുകൾ സംഭവിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളെക്കുറിച്ച് മറ്റൊരു ദിവസം പറയാം. ആയുർവേദത്തിൽ കാലിത്യം, കേശപാതനം, ഇന്ദ്രലുപ്തം എന്നിങ്ങനെ പല രീതികളിലുള്ള മുടികൊഴിച്ചിലുകളെ കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. കാലിത്യമെന്നാൽ പുരുഷന്മാരിൽ ഗ്രാജുവലായി മുടികൊഴിഞ്ഞ് കഷണ്ടി എന്ന അവസ്ഥയിലെത്തുന്നതായും കേശപാതനം എന്നാൽ സാധാരണ എല്ലാവരിലും ഉണ്ടാകാവുന്ന മുടികൊഴിച്ചിലായും ഇന്ദ്രലുപ്തം എന്നത് വട്ടത്തിൽ തലയിലെ മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു രോഗാവസ്ഥയുമായി വിവരിച്ചിരിക്കുന്നു. ഇവ കൂടാതെ ചില സൈക്കാട്രിക് കണ്ടീഷൻസ്, തൈറോയ്ഡ് പ്രോബ്ലംസ്, പോഷകാഹാരക്കുറവ്, രക്തക്കുറവ്, കീമോതെറാപ്പി തുടങ്ങിയ രോഗാവസ്ഥകളും മുടികൊഴിച്ചിലിന് കാരണമാകാറുണ്ട്. ഇവിടെ പറഞ്ഞ കാലിത്യം അഥവാ ബാൾഡ്നെസ്സിന് പ്രത്യേകിച്ച് ചികിത്സകളൊന്നും പറഞ്ഞിട്ടില്ല. സാധാരണ മുടികൊഴിച്ചിലിനും ഇന്ദ്രലുപ്തത്തിനും ചികിത്സകൾ പറയുന്നുണ്ട്. ഇന്ദ്രലുപ്തം എന്ന രോഗം സുശ്രുത സംഹിതയിൽ ക്ഷുദ്രരോഗ വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ത്രിദോഷങ്ങളിലെ പിത്തം രക്തവുമായി ചേർന്ന് കഫത്തെ ദുഷിപ്പിച്ച് ഉപലേപമുണ്ടാക്കുന്നതായും ഇത് ഹെയർ ഫോളിക്കിൾസിനെ ഒബ്സ്ട്രക്റ്റ് ചെയ്യുന്നതായും പറയുന്നു. രോമകൂപങ്ങളുടെ ദുഷ്ടിയായാണ് ഇത് അറിയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലുള്ള റോങ് ഫുഡ് ഹാബിറ്റ്സും റോങ് ലൈഫ് സ്റ്റൈൽസും തന്നെയാണ് കാരണങ്ങളായും പറയുന്നത്. അബദ്ധമായ ആഹാരവിഹാരങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഇത്തരം രോഗങ്ങൾക്ക് കാരണങ്ങളായി വിവരിച്ചിരിക്കുന്നു. ശരീര ശുദ്ധീകരണത്തിനായി ചെയ്യുന്ന പഞ്ചകർമ്മ ചികിത്സകളായ രക്തമോക്ഷം, വിരേചനം എന്നിവ കൃത്യമായ പഥ്യങ്ങളോട് ചെയ്തതിനു ശേഷം ശമനൌഷധങ്ങളുടെ സേവയും ഇന്ദ്രലുപ്തത്തിന് ചെയ്യേണ്ടതായി പറഞ്ഞിരിക്കുന്നു. പുറമെ പുരട്ടേണ്ടതായ എണ്ണകളുടെ ഉപയോഗവും ചികിത്സാവിധികളിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. രക്തശുദ്ധീകരണത്തിനും ശരിയായ ധാതുപരിണാമം നടക്കുന്നതിനുമായ ചികിത്സകളിലൂടെയും ആഹാരവിഹാരങ്ങൾ ക്രമപ്പെടുത്തുന്നതിലൂടെയും രോഗപ്രതിരോധ ശക്തിയെ വേണ്ട വിധത്തിൽ തന്നെ പ്രയോജനപ്പെടുത്താനാകുന്നു. തുടക്കത്തിൽ തന്നെ ശ്രദ്ധയിൽപ്പെട്ടാൽ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ചു കാര്യങ്ങൾ ഇവിടെ പറയാം. ചുക്ക് പൊടിച്ച് അതിൽ അല്പം ഇന്ദുപ്പ് കൂടി ചേർത്ത് ചെറിയ കിഴികെട്ടി മുടി വട്ടത്തിൽ പോയ ഭാഗങ്ങളിൽ ചൂടാക്കിയതിന് ശേഷം കിഴി പിടിക്കുക. ഒരു ചൂടായ തട്ടിൽ ഈ കിഴി വെച്ച് ചൂടാക്കി സഹിക്കാവുന്ന ചൂടിൽ 5-10 മിനിറ്റ് ഇപ്രകാരം ചെയ്യാം. അതിനുശേഷം ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, ചെറുനാരങ്ങാ നീര് എന്നിവ ചേർത്തരച്ചത് മുടി പോയ ഭാഗങ്ങളിൽ ലേപം ചെയ്യുക. 15 മിനിറ്റിന് ശേഷം ഇത് തിരുമ്മിക്കളഞ്ഞ് മാലത്യാദി എണ്ണ തലയിൽ മൊത്തത്തിൽ പുരട്ടി ജെന്റിലായി ഫിംഗർ മസാജ് ചെയ്ത് അരമണിക്കൂർ ഇരുന്നതിന് ശേഷം കഴുകിക്കളയുക. ഈ പറഞ്ഞ കിഴി, ലേപം, എണ്ണ തേപ്പ് എന്നിവ ഒരു നേരം തന്നെ ചെയ്യാം. അല്ലെങ്കിൽ കിഴിയും ലേപവും ഒരു നേരവും, എണ്ണ തേച്ചുള്ള കുളി വൈകിട്ടുമാകാം. ത്രിഫലാചൂർണം 1 teaspoon രാത്രി ചൂടുവെള്ളത്തിൽ ഭക്ഷണശേഷം കഴിക്കുക. ചവനപ്രാശം 1 teaspoon കാലത്തും വൈകിട്ടും കഴിക്കുന്നതും നല്ലതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക. മിതമായ വ്യായാമശീലങ്ങൾ, ആഹാരക്രമങ്ങൾ, ഉറക്കം, ചിന്തകൾ എന്നിവ വേണ്ട രീതിയിലാക്കുക എന്നിവ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കൂടുതൽ സ്പ്രെഡ് ചെയ്ത രോഗാവസ്ഥയുള്ളവർ ഒരു ആയുർവേദ ഡോക്ടറെ നേരിൽ കണ്ട് തന്നെ ചികിത്സകൾ തേടേണ്ടതാണ്. പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകുന്ന രോഗമല്ല ഇത് എന്നതിനാൽ കൃത്യമായി വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ മരുന്നുകൾ തുടരേണ്ടതാണ്. തൽക്കാലം നിർത്തട്ടെ. അടുത്ത ദിവസം വീണ്ടും വരാം. സ്നേഹപൂർവം നിങ്ങളുടെ ഡോക്ടർ ഉദയശങ്കർ.